ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു ലാൻഡ് സോൾ ഹബ്. അപ്പോൾ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് വളരെ നല്ലതാണ്. സോ താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കുറച്ചധികം MIUI യൂസേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ അറിയിച്ചു, അവർക്ക് കുറച്ച് സ്റ്റോറേജ് ഇഷ്യൂസ് നേരിടുന്നുണ്ടെന്ന്. അതായത് പെട്ടെന്ന് തന്നെ ഫോൺ സ്റ്റോറേജ് ടേക്കപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റോറേജ് ഫ്രീ ചെയ്യാൻ, അല്ലെങ്കിൽ സ്റ്റോറേജ് കുറച്ച് ഫ്രീ എന്താ പറയുക, സ്പേസ് കുറച്ചും കൂടി കൂട്ടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഞാൻ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാം. എന്താന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഡിവൈസിലാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് പാർട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്, അതായത് റെഡ്മി 8A. ഇതപ്പോൾ ആക്ച്വലി ആൻഡ്രോയിഡ് 10 MIUI 11 ബേസ്ഡ് ആണ്. MIUI 12 അപ്ഡേറ്റ് ഈ ഒരു പെർട്ടിക്കുലർ ഫോണിൽ വന്നിട്ടില്ല. സോ ദിസ് ഈസ് കംപ്ലീറ്റ്ലി MIUI 11. അപ്പോൾ MIUI 11 ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ MIUI 12 കിട്ടിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ MIUI 11 എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഈ കാണിക്കുന്ന ടിപ്സ് 12 പറ്റും, പക്ഷേ 12 ഒരു ചെറിയ സാധനം ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ആദ്യം തന്നെ സ്റ്റോറേജിലേക്ക് പോയിട്ട് ആദ്യം നമ്മൾ സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അബൌട്ട് ഫോണിലേക്ക് പോയിട്ട് സ്റ്റോറേജ് എടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ക്യാഷ് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ക്യാഷ് ഡാറ്റ ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾ പലരും പല ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തീരാറാകുമ്പോൾ, അല്ലെങ്കിൽ ഇത് അൺഇൻസ്റ്റാൾ ചെയ്യേണ്ട സമയം വരുമ്പോൾ, നിങ്ങളെല്ലാവരും ഈ ഒരു ആപ്പ് നോർമലായിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ആപ്പിൻ്റെ പല ഡേറ്റാസും ഈ ഫോണിൽ സ്റ്റോർഡ് ആയിരിക്കും. അത് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആപ്പിൻ്റെ കൂടെ പോവില്ല. അപ്പോൾ അതാണ് ഈ ക്യാഷ് ഡാറ്റ എന്ന് പറഞ്ഞ ഫോൾഡറിൽ വന്ന് കിടക്കുക. ഇപ്പോൾ റൈറ്റ് നൗ യു ക്യാൻ സീ മൈ ക്യാഷ് ഡാറ്റ ഈസ് 414.76 MB. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു സൈസാണ്. അപ്പോൾ നമ്മൾ ഈ ക്യാഷ് ഡാറ്റ ജസ്റ്റ് ടാപ്പ് ചെയ്യുക, അമർത്തി പിടിക്കുന്നു വേണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചോദിക്കും, ക്ലിയർ ക്യാഷ് ഡാറ്റ, ദിസ് വിൽ ക്ലിയർ ക്യാഷ് ഡാറ്റ ഫോർ ഓൾ ആപ്സ്. നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നിങ്ങളുടെ ഒരു പേഴ്സണൽ ഡാറ്റയും നഷ്ടപ്പെടില്ല. ദെൻ യു സെലക്ട് ഓൺ ഓക്കെ. ദാറ്റ്സ് ഓൾ. ഓക്കെ ആയി കഴിഞ്ഞു, നമ്മുടെ ക്യാഷ് ഡാറ്റസ് ഒക്കെ ക്ലിയർ ആയി. സോ ഇപ്പൊ കാൽക്കുലേറ്റിംഗ് കാണിക്കുന്നുണ്ട്, ചേഞ്ച് വരാൻ ഒരു ഇത്തിരി ടൈം എടുക്കും, മേ ബി ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ വരെ പോവാം. അങ്ങനെ MIUI 12 നമ്മൾ അബൌട്ട് ഫോൺ എടുത്തിട്ട് സ്റ്റോറേജ് എടുക്കുമ്പോൾ ലേ ഔട്ട് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടാവും. കംപ്ലീറ്റ് വേറൊരു വെസലിന്റെ ടൈപ്പ് ഒരു സാധനമായിരിക്കും, അതിൽ ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോന്റെ സെക്കൻഡ് പാർട്ടിൽ പറയുന്നുണ്ട്. ഡോണ്ട് വറി, ഈ രണ്ട് പാർട്ടും ഞാൻ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ടല്ല, എല്ലാം ഈ വീഡിയോയിൽ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഈ വീഡിയോ ദയവായിട്ട് എൻഡ് വരെ ഫുള്ള് കണ്ടുപോയാൽ മതി, എല്ലാം മനസ്സിലാവും. അപ്പോൾ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടിപ്പ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ MIUI 11 എനേബിൾഡ് ഡിവൈസ് ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം നിങ്ങൾ അബൌട്ട് ഫോൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അബൌട്ട് ഫോണിൽ സ്റ്റോറേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും, ആ സ്റ്റോറേജ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക, ഇവിടെ ക്യാഷ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇതും ജസ്റ്റ് ടാപ്പ് ചെയ്യുക, ദെൻ ഓക്കെ കൊടുക്കുക. അപ്പോൾ ക്യാഷ് ഡാറ്റ ക്ലിയർ ആവും. അപ്പോൾ കാൽക്കുലേറ്റിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾക്ക് റിയലി ഇവിടെ നോക്കി ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു സ്റ്റോറേജിന്റെ ഡിഫറൻസ് ശരിക്കും കാണാൻ സാധിക്കും. ഇപ്പോൾ മൈ ഫോൺ ഇസ് റണ്ണിങ് ഓൺ ആൻഡ്രോയിഡ് 10 ബേസ്ഡ് ഓൺ MIUI 11.0.2.0. അപ്പോൾ MIUI 12 അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ MIUI 11 റൺ ചെയ്യുന്ന ഏതൊരു ആൻഡ്രോയിഡ് 9 ആണെങ്കിലും ആൻഡ്രോയിഡ് 8 ആണെങ്കിലും ആൻഡ്രോയിഡ് 10 ആണെങ്കിലും ഈ ഒരു സെയിം സ്റ്റോറേജിന്റെ ലേ ഔട്ട് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്ത ടിപ്പാണ്. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും വളരെ അത്യാവശ്യപ്രദമാകുന്നൊരു ടിപ്പ് തന്നെയായിരിക്കും. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരായിരിക്കാം അല്ലേ. അപ്പോൾ വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറേജിൻ്റെ 8 പണി കിട്ടാനുള്ള നല്ല സ്കോപ്പ് ഉണ്ട്, MIUI 11 ആണെങ്കിലും 12 ആണെങ്കിലും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരെ ഫയൽ മാനേജറിലേക്ക് പോവുക. ഫയൽ മാനേജറിലേക്ക് പോയതിന് ശേഷം നമ്മളെ വാട്സാപ്പിൻ്റെ ഫോൾഡർ എടുക്കുക. വാട്സാപ്പ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഇവിടെ എടുക്കുന്നുണ്ടാവും. സോ ആക്ച്വലി യു ഹാവ് ടു ക്ലിക്ക് ഓൺ ദിസ് ഫോൾഡർ. ഈ ഒരു ഫോൾഡറിൽ പോയതിന് ശേഷം ഇവിടെ മീഡിയ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, മീഡിയ എടുക്കുക. മീഡിയയിൽ സ്റ്റാറ്റസസ് എടുക്കുമ്പോൾ പലരും നമ്മുടെ വാട്സാപ്പിൽ ഇട്ട സ്റ്റാറ്റസ്, നമ്മൾ വ്യൂ ചെയ്യുന്ന സ്റ്റാറ്റസുകൾ ആക്ച്വലി ഈ ഫോൺ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. പലർക്കും അറിയില്ല നമ്മൾ ആരുടെയൊക്കെ എന്തൊക്കെ സ്റ്റാറ്റസ് കണ്ടാലും ആ ഒരു സ്റ്റാറ്റസ് കംപ്ലീറ്റ്ലി ഫോണിലേക്ക് ഡൗൺലോഡ് ആയതിനു ശേഷമാണ് പ്ലേ ചെയ്യുന്നത്. ബട്ട്
നമ്മൾ ഡൗൺലോഡ് ചെയ്ത സ്റ്റേറ്റസ് നമ്മുടെ ഗാലറിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണില്ല. അതുകൊണ്ട് പലർക്കും അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഗാലറിയിലേക്ക് പോയാലും കാണാൻ പറ്റാത്ത ആൾക്കാരിടുന്ന എല്ലാ സ്റ്റാറ്റസും നമ്മുടെ ഫോണിൽ ആക്ച്വലി ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വാട്സാപ്പിൽ സ്റ്റാറ്റസസ് ഓപ്ഷനിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അതൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. അതിനുശേഷം വാട്സാപ്പ് ഇമേജസ്, ഈ കാണുന്ന ഇമേജസ് ഒക്കെ നമ്മുടെ പ്രൈവറ്റ് അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഒരാഴ്ച ഇമേജസ് ആയിരിക്കാം. ഈ പ്രൈവറ്റ് ഓപ്ഷൻ എടുത്താലും നമുക്ക് ബാക്കിയുള്ള ആൾക്കാർ അയച്ചു തന്ന ഇമേജസ് ആയിരിക്കാം. അതൊന്നും നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാം, വേണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യണ്ട. ബട്ട് നമുക്ക് ശരിക്കും ആവശ്യമില്ലാത്തൊരു സാധനമുണ്ട് സെൻഡ് ഐറ്റംസിൽ. അതായത് നമ്മൾ ബാക്കിയുള്ള ഒരാൾക്ക് വാട്സാപ്പിൽ ഇമേജസ് സെൻഡ് ചെയ്യുമ്പോൾ ഈ സെൻഡ് ചെയ്ത ഐറ്റംസ് ആൾക്ക് പോയാലും നമ്മുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആവില്ല. നമ്മൾ ഡിലീറ്റ് ചെയ്താലും, ഗാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്താലും ഈ സെൻഡ് ഫോൾഡറിൻ്റെ ഉള്ളിൽ ഇത് സാധനം കെടുക്കും. അപ്പോൾ ഇത് ഞാനിപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഒന്നും കാണാത്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു സാധനം എപ്പോഴും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക, ഈ സെൻഡ് ഐറ്റംസ്. അതേപോലെ തന്നെ ഈ സെൻഡ് ഐറ്റംസ് വാട്സാപ്പ് ഇമേജസിൽ മാത്രമല്ല, വാട്സാപ്പ് വീഡിയോസിലുണ്ടാവും, വാട്സാപ്പ് വോയിസ് ഉണ്ടാവും. ഇനി ഈ കാണുന്നത് വാട്സാപ്പ് സ്റ്റിക്കേഴ്സാണ്, ഓരോ കോമഡി സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോണിൽ വെക്കാറുണ്ടാവില്ലേ, ആ സാധനം. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കളയാം, ആവശ്യമുണ്ടെങ്കിൽ വയ്ക്കാം. അതേപോലെ തന്നെ വാട്സാപ്പ് ഓഡിയോ, വാട്സാപ്പ് വോയിസ് നോട്ട്സ്, വാട്സാപ്പ് ആനിമേറ്റഡ്, വാട്സാപ്പ് ഡോക്യുമെന്റ്സ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. കഴിഞ്ഞാൽ നിങ്ങൾ ടെലിഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോമ ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോട്ടോ നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി പോകുമ്പോൾ ഇങ്ങനെ പല പല ഫോട്ടോസ് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആക്ച്വലി ദീസ് ഫോട്ടോസ് ആർ ബീങ് ഡൗൺലോഡഡ് ടു യുവർ ഫോൺ. നിങ്ങൾക്കത് മനസ്സിലാവില്ല. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ സീ ഗൈസ് ഇവിടെ ഇങ്ങനെ ലോഡിങ്ങിൻ്റെ ഒരു സാധനം വരുന്നുണ്ടോ? അത് ആക്ച്വലി ഡൗൺലോഡ് ആവുന്നതാണ്. സീ ഗൈസ് ഇപ്പം തന്നെ വന്നില്ലേ? ഈ സാധനങ്ങൾ ആക്ച്വലി ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൗൺലോഡ് ആയിരുന്ന സാധനങ്ങൾ എവിടെ സേവ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ നേരെ ഫയൽ മാനേജറിലേക്ക് പോവാം. ഫയൽ മാനേജറിലേക്ക് പോയതിനു ശേഷം നിങ്ങൾ താഴെ ടെലിഗ്രാം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ടെലിഗ്രാം എന്ന് പറഞ്ഞ ഫോൾഡറിൻ്റെ ഉള്ളിലേക്ക് പോയതിനു ശേഷം ഈ ടെലിഗ്രാം ഇമേജസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ സ്ക്രോൾ ചെയ്ത എല്ലാ ഇമേജസും ഫോർ ദ ടൈം ബീയിങ് ഓരോ ഡൗൺലോഡായി കിടക്കുന്ന കാണാം. സീ ഗൈസ്, അതാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇഷ്യൂ. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾക്കിങ്ങനെ എല്ലാം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ടെലിഗ്രാം എന്തെങ്കിലും സിനിമ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ഈ സിനിമകളും കാര്യങ്ങളൊക്കെ ടെലിഗ്രാം ഡോക്യുമെന്റ്സിൻ്റെ ഉള്ളിലായിരിക്കും വരിക, ടെലിഗ്രാം വീഡിയോൻ്റെ ഉള്ളിലല്ല. അപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ഇപ്പം നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫയൽ അതിൻ്റെ സൈസ് എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അത് എത്രത്തോളം സ്പേസാണ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ട ഏത് ഫോൾഡറാണോ ആ ഫോൾഡറുമേ പ്രസ് ആൻഡ് ഹോൾഡ്. അപ്പോൾ ഇവിടെ താഴെ മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ മോർ ഓപ്ഷനും അടിച്ചതിന് ശേഷം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, ഡീറ്റെയിൽസ് അടിക്കുക. അപ്പോൾ ഈ ഒരു ഫയലിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വരും. ഈ ഡീറ്റെയിൽസിൽ ഇവിടെ സൈസ് കാണിക്കും. ഇപ്പോൾ 0 bytes, കാരണം ഞാൻ എൻ്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തത് 0 bytes. ഇപ്പം ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ MIUI ഫോൾഡർ കാണിക്കാം. മോർ അടിക്കുക, ഡീറ്റെയിൽസ് അടിക്കുക. അപ്പോൾ സീ ഗൈസ് സൈസ് 283.448 MB. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റോറേജ് സേവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതേപോലെ തന്നെ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഫോൾഡറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റയുടെ ഉള്ളിൽ കുറേ അനാവശ്യ സാധനങ്ങളുണ്ടാവും. ഇതിൽ ഒറ്റയടിക്ക് കളയാം, സിമ്പിളാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റേനെ ബാധിക്കും ചിലത്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാണുന്നത് ഫ്രീ ഫയർ ഗെയിമിൻ്റെ ഫോൾഡറാണ്. ഞാനിപ്പോൾ ഫ്രീ ഫയർ കളിക്കുന്നവർക്ക് അറിയാം, ഈ ഗെയിമിൽ ഞാനിപ്പോൾ ഏതെങ്കിലും കോസ്റ്റ്യൂംസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിപ്പ് ഫയലിൽ ഡൗൺലോഡ് ചെയ്യുന്ന അഡീഷണൽ ഫയലൊക്കെ കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഒരു ഫയൽ നമ്മൾ ആൻഡ്രോയിഡിൽ നിന്ന് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ഗെയിമിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. അതിൻ്റെ കാര്യത്തിൽ ഒരു പേടിയില്ല. പക്ഷേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത കോസ്റ്റ്യൂംസ് ഒക്കെ പോയിട്ടുണ്ടാവും, അതായത് നിങ്ങൾ എന്തെങ്കിലും എക്സ്റ്റൻഷൻ പാക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് ഗെയിം കളിക്കാത്തവരാണെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ആൻഡ്രോയിഡിലെ സാധനങ്ങളെല്ലാം കളഞ്ഞോളൂ, ഡോണ്ട് വറി. ഗെയിംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അഡീഷണൽ ഫയൽസ് ഇവിടെയാണ് വന്ന് കിടക്കുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി MIUI 12 കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതൊരു MIUI 12 ഫോണാണ്. ഇതിൽ ഉള്ള ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മറ്റേ MIUI 11 ചെയ്ത പോലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അബൌട്ട് ഫോണിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ലേഔട്ട് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലേഔട്ടിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലേഔട്ടിൽ നമുക്ക് ക്യാഷ് ഡാറ്റയുടെ ഓപ്ഷൻ ഉണ്ടാവില്ല. സ്റ്റോറേജ് അടിക്കുമ്പോൾ ഒരു നൈസ് ആനിമേഷനോട് കൂടി കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്തൊരു സ്റ്റോറേജ് സ്പേസാണ് ഈ ഒരു MIUI 12
യൂസർ ഇന്റർഫേസിൻ്റെ മാറ്റം വന്നപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഡാറ്റയുടെ ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. ഇവിടെ അതർ ആപ്സ് ആൻഡ് ഡാറ്റ ഇമേജസ് ഓഡിയോ വീഡിയോ എ പി കെസ് ഡോക്യുമെന്റ്സ് ആൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻസ് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ആൻഡ് ദെൻ ഇവിടെ ഒരു ഫ്രീ ഓഫ് സ്പേസ് ഉണ്ട്. പക്ഷേ ഈ ഫ്രീ ഓഫ് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നേരെ നമ്മുടെ സെക്യൂരിറ്റി ആപ്പിന്റെ ക്ലീനറിലേക്ക് പോകും. ഇതല്ല നമുക്ക് ആക്ച്വലി വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഇതല്ല വേണ്ടാത്ത ചേ സോറി ഇതല്ല വേണ്ടത്. അപ്പോൾ അതടിച്ചാലും നമ്മുടെ ക്യാഷ് ഡാറ്റ പോവില്ല. ഈ ഡീപ്പ് ക്ലീൻ അടിച്ചാൽ അതും അല്ല സംഭവം. ഡീപ്പ് ക്ലീൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് ഇതും നമ്മുടെ സെക്യൂരിറ്റി ആപ്പിലേക്ക് തന്നെ നമ്മൾ റീഡയറക്ട് ചെയ്യും. വ്യൂ ആപ്പ് ഡീറ്റെയിൽസ് അടിച്ചാൽ നമ്മുടെ ഏതൊക്കെ ആപ്സ് എത്രയൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്പേസ് എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. പ്ലേ സ്റ്റോറിലേക്ക് പോയതിന് ശേഷം ഇവിടെ ആക്ടിവിറ്റി ലോഞ്ചർ എന്നൊന്ന് സെർച്ച് ചെയ്യുക. ആക്ടിവിറ്റി ലോഞ്ചർ ഈ സാധനത്തിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും 190 something MB ആണ്. അത്രയും കുറഞ്ഞ സൈസാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഇത് ഓപ്പൺ അടിക്കുക. ഓപ്പൺ അടിച്ചില്ലെങ്കിലും ഹോം സ്ക്രീനിൽ പോയിട്ട് ഈ സാധനം തപ്പിപ്പിടിച്ച് ഈ ആപ്പ് ലോഞ്ച് ചെയ്യുക, ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ലോഡിംഗ് കാണിക്കും. ഇത് ലോഡായതിനു ശേഷം ഇതിൽ നമ്മൾ ഏറ്റവും മുകളിൽ പോയിട്ട് സ്റ്റോറേജ് എന്ന് സെർച്ച് ചെയ്യുക. ഇവിടെ നമുക്കൊരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ സെർച്ച് ബട്ടണിൽ പോയിട്ട് സ്റ്റോറേജ് എന്ന് സെർച്ച് ചെയ്യുക. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻസ് വരും. ഈ ഓപ്ഷൻസിൽ താഴേക്ക് പോയതിന് ശേഷം ഈ സ്റ്റോറേജ് ദിസ് ഇസ് ദ തിങ് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കാണുന്ന സ്റ്റോറേജൊക്കെ നമ്മുടെ നോർമൽ സെറ്റിങ്സിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചില സാധനങ്ങൾ ഇതിൽ ലോഞ്ച് ആവില്ല. ബട്ട് ഈ കാണുന്ന സ്റ്റോറേജ് ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഐക്കൺ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സർക്കുലർ പേർപ്പിൾ റിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ സാധനം ഈ ഒരു ഐക്കണുള്ള സ്റ്റോറേജ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ബൂം ആൻഡ് യു ബാക്ക് പഴയ ഒരു നോർമൽ സ്റ്റോറേജ് സ്റ്റൈലിലേക്ക് നിങ്ങൾ വന്നിരിക്കുകയാണ്. ഇനി ഇപ്പോഴത്തെ കറണ്ട് സ്റ്റോറേജ് സ്റ്റൈൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോഴത്തെ സ്റ്റോറേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ബട്ട് ഈ ഒരു ലേഔട്ടിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ്ലി മാറി. സി ഗൈസ്, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഡാറ്റ കാണാം. സി ഗൈസ്, എൻ്റെ ക്യാഷ് ഡാറ്റ 1.86 GB ആണ്. കാരണം MIUI 12 ക്യാഷ് ഡാറ്റ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് MIUI കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്തരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വഴി കൂടെ ക്യാഷ് ഡാറ്റ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോറേജിൽ ഡിഫറൻസും വരുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ക്യാഷ് ഡാറ്റ ഞാൻ ക്ലിയർ അടിച്ചു. സി ഗൈസ്, ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് കുറേ ടൈം എടുക്കും. അപ്പോൾ ക്ലിയർ അടിച്ചതിന് ശേഷവും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് ആവശ്യമൊന്നുമില്ല. പക്ഷേ വെറുതെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം, അതും കുഴപ്പമില്ല. യാ, ഇപ്പോൾ സി ഗൈസ് അവൈലബിൾ 7.75 GB കൂടിയ കണ്ടോ, അവൈലബിൾ സ്പേസ് കൂടിയ കണ്ടോ. ഇനി നമുക്ക് നമ്മുടെ മറ്റേ റിസർവോയർ ടാങ്ക് എടുത്ത് നോക്കാം, കുറച്ച് വെള്ളം താഴ്ന്നുണ്ടോ നോക്കാം. നമുക്ക് ഒരു കോമഡിക്ക് എവിടെ സാധനം. യാ സി ഗൈസ്, ഈ സ്റ്റോറേജ് ഫുള്ള് വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയായിരുന്നു, അത് ഇത്തിരി പൊന്തിയിട്ടുണ്ട് മുകളിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് ക്യാഷ് ഡാറ്റ കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്യാൻ സാധിക്കും. അത് വളരെ നല്ലൊരു ഫീച്ചറാണ് MIUI കൊണ്ടുവന്നേക്കുന്നത്. പക്ഷേ MIUI കൊണ്ടുവന്നേക്കുന്ന നല്ല ഫീച്ചർ എന്ന് പറഞ്ഞാൽ MIUI 11 നല്ല ഫീച്ചറായിരുന്നു. 12 ഈ സാധനം പൂർണ്ണമായിട്ടും ഇല്ല. അതുകൊണ്ട് അതൊരു വൃത്തിയിട്ട പണിയായിപ്പോയി MIUI കാണിച്ചതിൽ വെച്ചിട്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ നിങ്ങൾ ഓൾമോസ്റ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇത്തിരി സ്റ്റോറേജ് ഇഷ്യൂ ഒക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ആൻഡ്രോയിഡ് ഫോൾഡറിൽ നിന്ന് ഫയൽസിന് എന്തെങ്കിലും കളയുമ്പോൾ, നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ ഡാറ്റയോ ഗെയിംസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്ന് കളയാതിരിക്കാൻ ശ്രമിക്കുക. അതാണ് നല്ലത്. ബിക്കോസ് കളയണമെന്നുണ്ടെങ്കിൽ കളഞ്ഞോളൂ, നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ പോകില്ല. പക്ഷേ നിങ്ങളെന്തെങ്കിലും, ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അഡീഷണൽ ഫയൽസുള്ള ഏതെങ്കിലും ഗെയിമാണെങ്കിൽ നിങ്ങളെന്തെങ്കിലും കസ്റ്റമൈസേഷന് വേണ്ടി എന്തെങ്കിലും പാക്കുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗെയിമിൻ്റെ ഉള്ളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാക്കൊക്കെ പോകും. അത് മാത്രമാണ് ഒരു ഇഷ്യൂ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റോറേജ് ഓൾമോസ്റ്റ് വളരെ വലുതായിട്ട് കൂടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എന്ത് വേണം ആ ബെല്ലൈക്കൺ വേണം ഞാൻ വിളിച്ചത് വയ്ക്കുക. എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഷെയർ ചെയ്യുക എന്ന് പറയുന്നത്, പക്ഷേ ഈ വീഡിയോ നിങ്ങൾ ശരിക്കും ഷെയർ ചെയ്യണം. ഇത്രയും നാളത്തെ ഷെയർ ചെയ്യണമെന്നല്ല, എന്നാലും ഈ വീഡിയോ കുറച്ചും കൂടി ശരിക്കും ഷെയർ ചെയ്യണം. കാരണം ഇത് കുറേ പേർക്ക് ഉപയോഗപ്രദമായൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ Thanks for watching. Until the next video, this is me, Lance Pujo, signing off and bye for now.